हलो फ्रेंड्स ए यूट्यूब चानल्ल स्वागत इन या इमुट संभव अब कणूर कासरगोड स्टल नमक चेरवेंदा मलपुड़ी गरम मसाल मुलग पड़ी उप कुमुक पड़ी अत्र म इन इडली ट्रे एड़े अच्छे वेलच्छर ब्रश् तेच नामि मुटिब ओटिपिटिका इंतजा നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കുക ഞാൻ ഇവിടെ നാല് ട്രൈൻ്റെയും ഒരു മൂന്ന് ട്രൈയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനിയിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി അതൊക്കെ അരിഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇടിമുട്ട എന്നാണ് ഇതിൻ്റെ പേര് ഈ ഒരു ഡിഷ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം അപ്പോൾ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക അത് പോവാതെ നോക്കണം എന്നിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചാൽ മതിയാവും ആവിയിലൊന്ന് വേവിച്ചാൽ മതി അപ്പം അതിലും കൂടുതലായിട്ട് ഇത് വേവിക്കണ്ട കൂടുതലായാൽ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഒന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പച്ചവെള്ളം ഒഴിച്ചാലും മതി അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ കറക്റ്റായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു 5 മിനിറ്റ് എന്ത് ചെയ്യുക ചൂടാറാൻ വെക്കാം അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി അത് ഓരോന്നോരോന്നായി കണ്ട് എന്ത് ചെയ്യുക നമ്മൾ ആ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക എടുത്തു വെക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക തിരിച്ചു മറിച്ചിട്ടൊക്കെ ഈ പേസ്റ്റ് നന്നായിട്ട് തേച്ച് കൊടുക്കുക മസാല ഒന്ന് അതിലൊരു 5 മിനിറ്റ് ഒന്ന് എന്ത് ചെയ്യുക തേച്ചിട്ട് നമ്മൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഇത് പാനിലിട്ട് വറുത്തെടുക്കാവുന്നതാണ് പാനൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ഇതിലേക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക വെച്ചെടുക്കുക നമുക്ക് ഈ മസാല ഒന്ന് വേവുന്നത് വരെ മാത്രം എന്ത് ചെയ്താൽ മതി വേവിച്ചാൽ മതി അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ വേവിച്ചാൽ മതിയാവും ഇപ്പോൾ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് നേരം കൂടി നമുക്കൊരു 2 മിനിറ്റ് വേവിച്ചാൽ അത് കറക്റ്റായിട്ട് റെഡിയാകും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് റെസിപ്പിയാണ് ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു.